അന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആളെ കണ്ടില്ല, പെട്ടെന്നങ്ങ് പോയി അല്ലേ. ഇദ്ദേഹമാ വിഷ്ണുവിനെ. യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. ഒരു ചെട്ടിയാരെ തിരക്കി ആ വഴിക്ക് പോയപ്പോ തന്റെ ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറഞ്ഞില്ലേ. ഇത് അമീർ വലിയ ടിമ്പർ പറിച്ചില്ല, അതിന്റെ വരവിൽ ചില്ലറ ചന്ദ്ര ബിസിനസ്സും ഉണ്ട് ഇല്ലടോ. മൈസൂരിലെ അമ്മാനല്ലാ ദർഗയുടെ മുമ്പിൽ ഇവന്റെ വാപ്പയ്ക്ക് പണ്ടൊരു അത്തറുകട ഉണ്ടായിരുന്നു. ഒരു ദിവസം വെറുതെ രസത്തിനൊന്ന് കയറിയതാ. മൂപ്പരാണേ നമ്മുടെ വലിയ ഒരു ആരാധകനും. അങ്ങനെ പൊടിടപ്പി പോലൊരു കുപ്പി തുറന്ന് ഒരു തുള്ളി അത്തറ് ദീ നെറ്റി പൂശി. അതിൻ്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. പിന്നെ പിന്നെ മൂപ്പർ മുടങ്ങാതെ അത്ര എത്തിക്കും. ഇപ്പോൾ വല്ലപ്പോഴും ഇയാളും. ആ ഇത് വീണ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ്. ആ താൻ എത്ര ദിവസം ഉണ്ടാവും മദ്രാസിൽ? കുറച്ച് ദിവസം. വാപ്പയുമായിട്ട് എങ്ങനെയാ, ഇപ്പോഴും പിണക്കത്തിലാണോ? വാപ്പയുടെ നോട്ടത്തിൽ ഞാനിപ്പോഴും തലതിരിഞ്ഞ പുത്രനാണ്. ഭൂമിയിൽപ്പെട്ട സകല ഹറാമും ചെയ്യുന്നവൻ. ഓ ഇത് പ്യുവറാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയാ. നല്ല ഒറിജിനൽ ചന്ദനമാ, ഒരു കളർ പോലെ. ഫോറിൻ മാർക്കറ്റിലിന്റെ വില കേട്ടാൽ കമ്മത്ത് ഞെട്ടു. ഇതൊരു സാമ്പിൾ മാത്രമാ, ഇതുപോലൊരു 100 എണ്ണം കമ്മത്തിന്റെ സമ്മതം കാത്ത് ഗോഡോണിലിരിക്കുക. നമ്മുടെ അപ്പൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സത്യസന്ധമായി ബിസിനസ് ചെയ്യാനാണ്. ഇന്ന് വരെ ഒരു ബ്ലാക്ക് മാർക്ക് നമ്മുടെ എക്സ്പോർട്ടിങ്ങിൽ നമുക്ക് വീണിട്ടില്ല. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്താൽ കമ്മത്തിന് എന്ത് കിട്ടും? ഒരു ചെറിയ കമ്മീഷൻ. പക്ഷേ ഈ ഡീലിൽ കമ്മത്തിന് കമ്മീഷൻ 10 ഇരട്ടിയാ. ഇത് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം. പിന്നെ ഫോറിൻ മാർക്കറ്റിലെ ലാഭത്തിന്റെ പാതി. എന്താ ഈ കച്ചവടം ലാഭം? തിരുമുൽ ദേവ, നിങ്ങൾ നമ്മളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നു. പണം നമുക്കൊരു വീക്ക്നസ്സാണ്. പണം കമ്മത്തിന് മാത്രമല്ല ഞങ്ങളുടെയും വീക്ക്നസ്. അതിനല്ലേ ഈ കളിയൊക്കെ. അമീർബായ് കുഴപ്പമൊന്നും വരില്ലല്ലോ. ഞങ്ങൾ ഈ ബിസിനസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കമ്മത്തിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ആ അപ്പാ, നമുക്ക് വളരെ കാശ് കിട്ടുന്ന കാര്യമാണ്. കോപപ്പെടാതപ്പാ, മണ്ണിക്കണം. മക്കളെ സ്കൂളിൽ വിട്ടോ? വിട്ടോ? ഇവിടെ അന്ന് വിഷ്ണുവിന് തന്നെ വന്നപ്പോ രക്ഷിച്ചത് ഇദ്ദേഹമാ. ആണോ? വളരെ ഉപകാരം. ഇതെന്റെ ചിത്തി, വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. വരണം കേട്ടോ. ചിത്തപ്പ വെയിറ്റ് ചെയ്യാ, ഇന്നൊരു മ്യൂസിക് ഡയറക്ടറിനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. എന്താണ് ഞാൻ അറിയാത്ത ഒരു പുതിയ സൗഹൃദം? ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാ. നല്ല അടക്കം ഒതുക്കുള്ള കുട്ടി, പാട്ടുകാരിയാ. എല്ലാം അറിഞ്ഞു വച്ചിരിക്കുന്നു. ഷോറൂമിൽ നിൽക്കാൻ നമ്മൾ പറഞ്ഞതാ, നല്ല ശമ്പളം കൊടുക്കാന്നും പറഞ്ഞു, സമ്മതിച്ചില്ല. സിനിമയിൽ പാട്ട് പാടാനാ മോഹം, പക്ഷെ അതൊക്കെ എങ്ങനെ നടക്കാനാ? ആരെങ്കിലും ഒക്കെ ഒരു ലിഫ്റ്റ് കൊടുക്കാതെ സിനിമയിലൊക്കെ പാട്ട് പാടാൻ പറ്റുമോ? ആരെങ്കിലും ഒരു ലിഫ്റ്റ് കൊടുത്താലോ?